വെൽക്കം ടു മല്ലു ഫിയസ്റ്റ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒരു സർപ്രൈസ് ആണല്ലേ. ആ ഇവിടെ എത്തിയിട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആ സർപ്രൈസ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. കുറച്ച് ക്ലൂസ് കൊടുത്താലോ? ക്ലൂസ് കൊടുക്കാം. അപ്പൊ നമ്മള് ഷോപ്പിംഗ് മാൾ കവർ ചെയ്തിട്ടുണ്ട്, കുറെ ഫുഡ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസ് ആണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഖത്തറിലുള്ളവർക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇന്ന് നമ്മൾ പോകുന്നത് ആ ലൊക്കേഷനിലെ കാഴ്ചകൾ കവർ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. കുട്ടികളൊക്കെയായിട്ട് പ്രത്യേകിച്ച് പോകേണ്ട ഒരു പ്ലേസും കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അത്. നമ്മൾ ഞങ്ങളിപ്പോ വക്രയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യാത്ര തുടങ്ങുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 70 കിലോമീറ്ററിന്റെ മേളില് ഈ ലൊക്കേഷനിലേക്ക് ഉണ്ട്. അപ്പോ നമ്മള് യാത്ര തുടങ്ങുകയാണ്. പ്ലാനൊന്നുമില്ല, നമ്മള് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളങ്ങോട്ട് തുടങ്ങുകയാണ്. ഈ പറഞ്ഞ പോലെ ഔപചാരികതകളൊന്നും ഇല്ലാതെ നമ്മളെ യാത്ര തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ ജസ്റ്റ് പ്ലാൻ ചെയ്തതാണ്. അപ്പോ നമ്മള് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും യാത്രയിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വക്രയുടെ സ്വന്തം ദോഹ സമോവറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊരു രണ്ട് പൊതിച്ചോറ് വാങ്ങിക്കൊണ്ടുവന്ന് വിചാരിച്ചു പോണ വഴി കഴിക്കാനായിട്ട്. അപ്പോ പൊതിച്ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഖത്തറിലെ നാഷണൽ ഡേ എടുക്കാനായിട്ടോ അതിന്റെ ഭാഗമായിട്ട് വീടുകളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോണ വഴി റോഡിൻ്റെ ഇരുവശത്തായിട്ട് നല്ല ഗ്രീനറീസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഖത്തർ 2030 വിഷന്റെ ഭാഗമായിട്ടും ഖത്തർ ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരം ഗ്രീനറീസ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പോകുന്ന വഴി ചുറ്റും ഹെലികോപ്റ്റേഴ്സ് പറക്കുന്നുണ്ട്. നാഷണൽ ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് മിലിറ്ററിയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, ഇവിടെയൊക്കെ നിറച്ചും പച്ചപ്പാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. യാത്രയുടെ പകുതി എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ പോകുന്ന ലൊക്കേഷന് കുറച്ചും കൂടിയും വെയിലൊന്ന് കുറഞ്ഞിട്ട് അവിടേക്ക് എത്തുന്ന രീതിയിൽ എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ അതിനിടയിൽ ഒന്ന് ഹാൾട്ട് ചെയ്തിട്ട് ആ വഴിയോര കാഴ്ചകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗങ്ങൾ കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് വിറക് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ഉണ്ട്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഡെസേർട്ടാണ്. അപ്പോൾ ഇവിടെ നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്ന ആൾക്കാർ, അതേപോലെ അറബികളാണെങ്കിൽ മജ്ലിസ് സെറ്റ് ചെയ്തിട്ട് അവരെ ഗസ്റ്റുകളൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം, ഈ ക്ലൈമറ്റ് അതിൻ്റെ പറ്റിയ ക്ലൈമറ്റാണ്. അപ്പോൾ ഈ ഭാഗമാണ് അതിനുള്ള ഏരിയകൾ. ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ സ്വീറ്റ്സ് വെക്കുന്ന ആൾക്കാരുണ്ട്. ചെറുതായിട്ടുള്ള ലഘു ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അതായത് റെഡിമെയ്ഡായിട്ട് ഉള്ള ഭക്ഷണങ്ങളുണ്ട്, അതേപോലെ ക്യാനിലുള്ള ഡ്രിങ്ക്സ്, അതേ ബേക്കറികൾ. ഇവിടെ അറബി വീട്ടിൽ നിന്നുണ്ടാക്കി കൊടുന്ന് വെക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അത് അറബി വീട്ടിലെ ഡ്രൈവർമാർ കൊടുന്ന് വെക്കുന്നതാണ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒന്ന് ഹാൾട്ട് ആയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി, ഇസും ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ഫ്രഷ് ആയിട്ട് വീണ്ടും യാത്ര തിരിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു ഏകദേശം 9 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. അല്ല, 9 കിലോമീറ്റർ ആണോ 9 മിനിറ്റ് ആണോ നോക്കാം. അപ്പൊ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോ ഇനി ഈ റോഡ് എക്സിറ്റിൽ നിന്ന് നമ്മള് ഈ ലൊക്കേഷനിലേക്ക് ഉള്ള യാത്രയിലാണ്. ഓക്കെ, ദോഹയിൽ നിന്ന് അബുസമ്ര ബോർഡറിലേക്ക് പോകുന്ന വഴി എക്സിറ്റ് നമ്പർ 62 ഈ സർപ്രൈസ് സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ സൽവാ റോഡ്.
ഒരു 3 വർഷം മുന്നേ ഞങ്ങൾ ഈ ലൊക്കേഷൻ വിസിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ഇത്ര റോഡ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ചാ റോഡൊക്കെ വഴിയാണ് ഈ ലൊക്കേഷനിലേക്ക് എത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നല്ല വൃത്തിയുള്ള റോഡൊക്കെ അഷ്ഗാല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഷ്ഗാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പബ്ലിക് വർക്ക് അതോറിറ്റിയാണ്. അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ആ സമയത്ത് മരുഭൂമിയുടെ സ്വന്തം അനിമലായ ക്യാമലിനൊക്കെ നമുക്ക് സൈഡിൽ കാണാൻ പറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സർപ്രൈസ് ആയിട്ടുള്ള ലൊക്കേഷനാണെന്നുള്ളത്. തീർച്ചയായും ഞാൻ ഈ വേഷം കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ബാക്ക് സൈഡിൽ നമുക്ക് സൂര്യന് അസ്തമിക്കുന്ന സമയമാവുന്നുള്ളൂ, പക്ഷെ നല്ല കാറ്റുണ്ട്, അത് നല്ല തണുത്ത കാറ്റാണ്. അൽഖരാന എന്ന് പറയുന്നത് ഖത്തറിലെ ഒരു ഗ്രാമപ്രദേശമാണ്. 1917 കാലഘട്ടത്തിൽ സൗദിയിലെ ഹഫൂഫിൽ നിന്നും ദോഹയിലേക്ക് വരുന്നവർക്ക് ഒരു വിശ്രമ കേന്ദ്രം കൂടിയിട്ടായിരുന്നു അൽഖരാന. ഈ മരുഭൂമിക്ക് നടുവിൽ 150 അടി ആഴത്തോളം വരുന്ന ഒരു കിണർ അവിടെയുള്ളതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് നമ്മൾ പറഞ്ഞ സർപ്രൈസ് സ്പോട്ട്. ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന ഒന്നാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഖത്തറിൽ എവിടെയാണ് പുഴ കായലൊക്കെ എന്ന്. പക്ഷെ ഇത് പുഴയും കായലൊന്നും അല്ല കേട്ടോ, ഇത് ഖത്തറിലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റിൽ നിന്നും ട്രീറ്റ് ചെയ്ത വാട്ടർ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ലഗൂണാണ്. പ്രകൃതിക്ക് ചുറ്റും നിറഞ്ഞിട്ടുള്ള ഹാനികരമായ മലിനജലം ശേഖരിച്ച് അതൊരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെ ആ വെള്ളം ശുദ്ധീകരിച്ച് വീണ്ടും പ്രകൃതിയായി ഇണങ്ങും വിധം വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു ലഗൂൺ നിർമ്മിച്ചെടുത്തപ്പോൾ അത് 55 പരം ബ്രീഡ്സിലുള്ള മൈഗ്രൻസ് ആയിട്ടുള്ള പക്ഷികൾക്ക് ഒരു ആവാസ കേന്ദ്രമായി മാറുകയായിരുന്നു. സമയത്ത് ആർക്കെങ്കിലും നാട് മിസ് ചെയ്തിട്ടുണ്ട്, കായലും പുഴയൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ടാൽ മതി, നമുക്ക് നാട്ടിൽ പോയി വന്നൊരു ഫീൽ കിട്ടും. രണ്ടായിരത്തി 2015 ഖത്തറിലെ പബ്ലിക് വർക്ക്സ് അതോറിറ്റിയായ അഷ്കാലും ഫ്രഞ്ച് കമ്പനിയായ എജസ് ഗ്രൂപ്പും ഇത്തരം ഒരു ലഗൂൺ നിർമ്മിക്കാനായി കരാറൊപ്പിട്ടത്. നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ നോട്ടീസ് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഖത്തർ ഇക്കോളജിക്കൽ സർവേ പ്രകാരം 55 പരം ബ്രീഡ്സ് ഓഫ് ബേർഡ്സിനെയും 4 ടൈപ്പ് മാമൽസിനെയും 2 റെപ്റ്റൈൽസിനെയാണ് ഇവിടെ കണ്ടുവരാറുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഇവിടെ കണ്ടുവരാറുള്ള ബേർഡ്സിൻ്റെ സസ്റ്റൈനബിലിറ്റീനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോട്ടീസ് ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവിടെ വന്ന് കാണാം. അതുപോലെ തന്നെ സുവോളജിക്കൽ സ്റ്റഡീസും സർവേസൊക്കെ നടത്തുന്നവർക്ക് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ ബേർഡ് വാച്ചിങ് സ്പോട്ട്. 2019 നവംബർ മാസത്തിലാണ് ഈ റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിൻ്റെ ഭാഗമായി 3 ആർട്ടിഫിഷ്യൽ ലഗൂൺസ് നിർമ്മിക്കുകയും 2.4 മില്യൺ ക്യൂബിക് മീറ്റേഴ്സോളം സീവേജ് വാട്ടർ ഒരേ സമയം ട്രീറ്റ് ചെയ്യാവുന്ന കപ്പാസിറ്റിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതിലും അപ്പുറം അന്യം നിന്ന് പോകുന്ന കുറേ ബേർഡ്സുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയിട്ട് ഖത്തർ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വമാണ് അത് അതുപോലെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളത്.
ഇത് ശരിക്കും ഫ്ലെമിംഗോ ബേർഡുകളുടെ ഒരു സങ്കേതം തന്നെയാണ്. ദേശാടന പക്ഷികളായിട്ട് ഒരുപാട് പക്ഷികൾ അവിടെ ഉണ്ടെങ്കിലും ഫ്ലെമിംഗോ ബേർഡുകളാണ് കൂടുതലും നമ്മൾ കണ്ടത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ട് നാച്ചുറൽ സൗണ്ടൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ റിലാക്സ് ആവാം. അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസകരമായ കാഴ്ചകളൊക്കെ പകർത്താൻ പറ്റും. ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലത്തേക്കുള്ള വെള്ളം ട്രീറ്റ് ചെയ്യുന്നതിന് സജ്ജീകരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. ഇത്രയും എക്സ്പെൻസീവായിട്ട് നമ്മൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടി പ്രകൃതിയിലേക്ക് ഇണങ്ങുന്ന രീതിയിൽ ഇത്രയൊരു ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്നത് വളരെ അത്ഭുതം തന്നെയാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഇവിടെ നമ്മൾ ടാങ്കറുകളിൽ ശേഖരിച്ച് വെള്ളം കൊടുന്ന് ട്രീറ്റ് ചെയ്ത് സോളിഡായിട്ടുള്ള വസ്തുക്കളെല്ലാം നീക്കം ചെയ്തിട്ടാണ് ലഗൂണിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം പ്രകൃതി തന്നെ ഒരുക്കിയ ജലസ്രോതസ്സുകളായിട്ടുള്ള പുഴകളും കനാലുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ തീർത്തും വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയിൽ മരുഭൂമിക്ക് നടുവിൽ അതും സീവേജ് വാട്ടർ ട്രീറ്റ് ചെയ്ത് ഇത്രയും എക്സ്പെൻസീവായിട്ട് നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കുക എന്ന് പറഞ്ഞത് തീർത്തും അഭിനന്ദനാർഹമാണ്. ഈ ഖത്തർ ഗവൺമെൻറ് എടുത്ത ഈ ഇനീഷ്യേറ്റീവിന് ശരിക്കും നമ്മൾ സല്യൂട്ട് ചെയ്യണം. സഹജീവികളെയും പ്രകൃതിയെയും എല്ലാം സംരക്ഷിക്കേണ്ട ആവശ്യകതയാണ് അൽഖരാന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നേരത്തെ ജിംസി കുറേ എക്സ്പ്ലനേഷൻ തന്നില്ലേ ഇത്? അതേപോലെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ലഗൂണാണ്. അതും നമ്മുടെ സീവേജ് വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട്, ഇൻഡസ്ട്രിയൽ സീവേജ് വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലഗൂണാണ്. ഒരു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൂടിയിട്ട് ഖത്തർ ഗവൺമെന്റ് ഇതിലായിട്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായും അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ചില രാജ്യങ്ങളിലൊന്നും കണ്ടുവരാത്തൊരു പ്രത്യേക ടൈപ്പ് പ്രൊജക്റ്റ് ആണ് ഇത്. അപ്പോ ഏകദേശം ഇരുട്ടായി തുടങ്ങി. അപ്പൊ നമ്മുടെ നല്ല സൗണ്ട് ഒക്കെ വെച്ചിട്ട് പറക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ക്യാനോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും വീട്ടിലേക്ക് കൊണ്ടുപോകുക. കാരണം അത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല ബേർഡ്സും വെറൈറ്റി ആയിട്ടുള്ള സ്പീഷീസിനൊക്കെ നമുക്ക് റിസർവ് ചെയ്യാൻ പറ്റും. അപ്പൊ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇതുപോലത്തെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതാണല്ലോ ട്രെൻഡ്. അപ്പൊ വ്യത്യസ്തമായ ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പൊ ഇനിയും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. Till then, it's me, Jimsy Jabs. Jabir Jabs signing off. Mohammed Ihsan signing off from Malu Fista. Bye-bye. Bye-bye.